ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടുന്ന നല്ലൊരു കുളിർമയേകുന്ന നല്ലൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത് ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവുന്ന നല്ലൊരു ഡ്രിങ്കാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അതതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിൽക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ അതായത് ടു ഫിഫ്റ്റി എം എൽ പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് പാലൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു മിക്സ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിഫ്റ്റി എം എൽ ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ തണുത്ത പാൽ എടുക്കരുത് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഈ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ബ്രാൻഡ് കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യുക പ്രത്യേകിച്ച് കാഡ്ബറീസിൻ്റെയൊക്കെ കൊക്കോ പൗഡർ ഇല്ലേ അതായിരിക്കും കൂടുതൽ നല്ലത് ലോക്കലായിട്ട് കിട്ടുന്ന കൊക്കോ പൗഡർ യൂസ് ചെയ്യാതിരിക്കുക നല്ല കാഡ്ബറി പോലുള്ള ബ്രാൻഡാവുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക അത് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് എങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ അൺ സ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കണം കൂടുതൽ സ്വീറ്റൻഡായിട്ടുള്ള കൊക്കോ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്താൽ മതി പിന്നെ ഇത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ മിക്സ് ഒരു അരിപ്പയിലൂടെ ഒഴിക്കുക അങ്ങനെയാണെങ്കിൽ ലംസൊന്നും ഉണ്ടാവില്ല അധികം അങ്ങനെ കട്ട കെട്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മളിത് ഒഴിച്ചു ഉടനെ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് അടി പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചേർത്തതിൻ്റെ ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റാണ് ഞാൻ ചേർക്കുന്നത് ചോക്ലേറ്റ് ഒരു മുപ്പത്തഞ്ച് മുതൽ ഒരു നാൽപ്പത് ഗ്രാം വരെ ചേർക്കാം കേട്ടോ അതായത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഗ്രാം വരെ ചേർക്കാം ഞാനിവിടെ ചേർത്തത് മിൽക്ക് കോമ്പൗണ്ട് ആണ് ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് ആവും കുറച്ച് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഡ്ബറിയുടെ ഏത് ചോക്ലേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാഡ്ബറിയുടെ ചോക്ലേറ്റ് വാങ്ങുന്നില്ലേ ആ ചോക്ലേറ്റ് ആയാലും മതി ഏതെങ്കിലും ചോക്ലേറ്റ് ചേർത്താൽ മതി കേട്ടോ ഇനി ചോക്ലേറ്റ് ചേർത്തതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇപ്പം ഞാനിത് കുറച്ച് ചിൽഡ് ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിൽഡ് ആയിട്ടുള്ളത് ചിൽഡായിട്ടുള്ളത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ഐസ് ചേർക്കുക അതിലേക്ക് തണുപ്പിച്ചെടുത്ത ഈ കൊക്കോ മിക്സ് ഒഴിക്കുക ഞാൻ നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു വേറൊരു കപ്പിലോട്ട് മാറ്റുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക ആ അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വാനില എസൻസ് ഇത് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വാനിലയുടെ ഒരു ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല തണുത്ത നല്ല ചിൽഡായിട്ടുള്ള കൊക്കോ ഡ്രിങ്ക് റെഡി ആയിരിക്കണം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചോക്ലേറ്റ് ഡ്രിങ്കാണ് അല്ലെങ്കിൽ ഒരു കൊക്കോ കോൾഡ് ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈസി സി റെസിപ്പി വീണ്ടും കാണാം താങ്ക്